ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളായിപ്പോയി. അപ്പോൾ ഇപ്പം ഞാൻ വേറെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വേറെ ഒന്നുമല്ല, ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു കലാലയത്തെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു കലാലയത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ്, ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവിടെ കുറച്ച് ഓർമ്മകൾ ഉറങ്ങുന്ന കുറച്ച് സ്ഥലങ്ങൾ, പിന്നെ കുറച്ച് നൊസ്റ്റാൾജിയായ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അവിടുത്തെ ഐഡൻറ്റി കാർഡ് ഒരു എൻ്റെ ഉണ്ട്, ഞാൻ കളയാതെ വെച്ചിട്ടുണ്ട്. അത് 95 കാലഘട്ടങ്ങളിലാണ് ഞാനിവിടെ പഠിച്ചത്. അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കോളേജിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്ലാസ് റൂം അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ പ്രീ ഡിഗ്രിക്കാണ് ഇവിടെ പഠിച്ചത്. പ്ലസ് ടു അല്ല, പ്രീ ഡിഗ്രിയാണ്, 95 കാലഘട്ടങ്ങളിൽ. പിന്നെ അതുവഴിയും ഒരു വഴിയുണ്ട്, അതുവഴിയും വരാൻ പറ്റും, ഇങ്ങോട്ട് വരാൻ പറ്റും. പക്ഷേ അതിപ്പോൾ അടച്ചിരിക്കുകയാണ്. ക്ലാസ് റൂം ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ബിൽഡിങ്ങൊക്കെ പിന്നീട് വന്നതാണെന്ന് തോന്നുന്നു, 95 കാലഘട്ടങ്ങളിൽ വന്നതല്ല, പിന്നീട് വന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് റൂം ഞാൻ കണ്ടെത്തി. ക്ലാസ് റൂം ആ ഭാഗത്താണ്, പഴയ എൻ്റെ ക്ലാസ് റൂം ആ ഭാഗത്താണ്. ഈ ഭാഗത്താണ് ഞാൻ പഠിച്ചിരുന്നത്. ഒരുപാട് ഓർമ്മകളിപ്പം ഇവിടെ നിൽക്കുമ്പം ഈ ക്ലാസ് റൂം കാണുമ്പോൾ തോന്നുന്നു. ഈ ഭാഗത്തായിട്ടൊരു നാഗരികാവും ഉണ്ട്, അവിടെയൊക്കെ കുറേ സമയങ്ങൾ നമ്മൾ പോയിരിക്കാറുണ്ട്, ഒഴിവ് സമയങ്ങളിലും അല്ലാതെയും ഒക്കെ പോയിരിക്കാറുണ്ടായിരുന്നു. ആ നാഗരികാവിലോട്ടും പോകാം. എന്തായാലും ഈ ക്ലാസ് റൂം ഒന്ന് കാണിക്കാം. എന്തായാലും ക്ലാസ് റൂം കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലാസ് റൂമിലാണ് ഞാൻ ഇരുന്ന് പഠിച്ചത്. പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് പഠിച്ച കോളേജാണ് ഇത്. ഇവിടെ നിന്ന് പടിക്കെട്ട് ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്ക്, ഇതിലെ കുറച്ചങ്ങാട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആണ് ആ നാഗരികാവ്. നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ ഇതിലെ ഇറങ്ങി നമ്മുടെ നാഗരികാവിലൊക്കെ പോയി കുറച്ച് സമയങ്ങളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നാഗരികാവിലോട്ട് പോകാം. അവസാനം ഞാൻ നാഗരികാവിലെത്തി കഴിഞ്ഞു. ഇതാണ് നാഗരികാവ്. ഇവിടെ ആണ് ഒരുപാട് സമയം നമ്മൾ
ക്ലാസ് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ വന്ന് കുറച്ച് ഒരുപാട് സമയം ഇരിക്കാറുണ്ട്. ഇതാണ് നാഗരാവ്. ക്ലാസ് റൂം കാണാൻ പറ്റുമോ എന്നറിയുമ്പോൾ ആ ഭാഗത്താണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട്. ഈ മതിൽ കെട്ടിലൊക്കെ വന്ന് ഒരുപാട് സമയം നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഇപ്പം ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അന്ന് അകത്തൊക്കെ നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഇപ്പം അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. 95 കാലഘട്ടങ്ങളിൽ ഇപ്പോൾ പുതിയതായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പതിവായിട്ട് ഇരിക്കുന്ന ഒരു മരമാണ് ഈ കാണുന്നത്. അതിപ്പോഴും ഉണ്ടെന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതുവഴി ഷോർട്ട് കട്ട് വഴിയും ഈ കോളേജിലോട്ട് വരാൻ പറ്റും. അവിടെ ഒരു ഓഡിറ്റോറിയം കാണാം. അതൊക്കെ ഇപ്പോഴും വെച്ച ഓഡിറ്റോറിയമാണ്. പെരുമരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പെരുമരം. ഈ പെരുമരത്തിൻ്റെ മൂട്ടിലാണ് നമ്മൾ ഒരുപാട് സമയം ഇരുന്നിട്ടുള്ളത്. അതിപ്പോഴും ഉണ്ട്. അത് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നു. പിന്നെ ആ ഉണങ്ങി നിൽക്കുന്ന മരത്തിൻ്റെ മുട്ടിലും ഇരുന്നിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പം ഉണങ്ങി കരിഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഈ കെട്ടിൻ്റെ പുറത്ത് ഒരുപാട് സമയം ഇരിക്കുന്ന ഇത് ഓർമ്മയിൽ വരുന്നുണ്ട്. എന്തായാലും കോളേജിൽ ഇങ്ങനെ വരാൻ വന്ന് നിൽക്കാൻ പറ്റിയതൊരു വലിയ ഭാഗ്യവും ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു. അന്ന് ഈ ലൈബ്രറി മന്ദിരമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പുതിയതായിട്ട് വന്ന ലൈബ്രറി മന്ദിരമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കോളേജിൻ്റെ ഫ്രണ്ട് വശം ഇതിൻ്റെ കൂടെയാണ് വരുന്നത് റോഡിൽ നിന്ന്. ഇനി പുതിയതായിട്ട് ഒരു സയൻസ് ബ്ലോക്ക് ആ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് ഇതാണ് സയൻസ് ബ്ലോക്ക് മന്ദിരം. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും ഇതൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ സയൻസ് ഗ്രൂപ്പുകളൊക്കെ അനുവദിച്ചതോടുകൂടി ആണ് ഈ ബിൽഡിങ്ങും കൂടെ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ബിൽഡിങ്ങുകൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. എൻ്റെ കോളേജിൻ്റെ ഈ പുരോഗതി കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോയാണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. എന്തായാലും ഞാൻ എൻ്റെ കലാലയത്തിൽ പ്രിയപ്പെട്ട കലാലയത്തിൽ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു 18 വയസ്സുകാരൻ്റെ ഒരു കാലഘട്ടങ്ങളിലേക്ക് ഞാൻ പോയി. അതെനിക്ക് ഭയങ്കരമായൊരു സന്തോഷമുണ്ടാക്കി. ഞാൻ പണ്ട് ഇരിക്കാറുള്ള നമ്മളാ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ആ കെട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് കാണണമെങ്കിൽ വളരെ സന്തോഷമാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകരെ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞു. അത് എനിക്കൊരു വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് എഴുത്തുകാരനും അദ്ദേഹം ഇപ്പോഴില്ല, എഴുത്തുകാരനായ തോന്നക്കൽ വാസുദേവൻ സാറിൻ്റെ ക്ലാസ്സിലൊക്കെ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഒരു സന്തോഷം ഉണ്ടാക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ പ്രശസ്തനായ സിനിമാ നടൻ സുരാജ് വെഞ്ഞാറമൂട് പഠിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാനും ഇവിടെ പഠിച്ചിരുന്നത്. അന്ന് സുരാജ് 95 കാലഘട്ടങ്ങളിൽ ശ്രീ സുരാജ് വെഞ്ഞാറമൂട് അന്ന് ആറ്റിങ്ങൽ ഗവൺമെൻറ് ITയിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ പഠിച്ചിരുന്നത്. ആ സമയത്ത് അദ്ദേഹം ഉച്ച സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുകയും നമ്മളോടെ പോകുക വന്നിരുന്ന് തമാശകളൊക്കെ പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വളർച്ച തന്നെ നമ്മളെ എൻ്റെ ഒരു കൺമുമ്പിലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ വളരെ ഒരു സന്തോഷം തരുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട കലാലയത്തിൽ വരാൻ സാധിച്ചതും ഇങ്ങനൊരു വീഡിയോ ചെയ്തതും ഞാൻ ഒരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പം അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. എല്ലാവർക്കും നമസ്കാരം.